അങ്ങനെ ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുക്കാതെ രക്ഷപ്പെടാൻ ഒരു തന്ത്രമാണ്. ഹായ്, വെൽക്കം ബാക്ക് ടു കരിമഷി ഫാമിലി. കരിമഷി ഫാമിലിയിലെ ഭർത്താവും കൂടി ഇന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇൻ ടുഡേസ് വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗ്രാബോക്സിന്റെ അൺബോക്സിംഗ് ആണ്. അതല്ലേ, ഗ്രാബോക്സിന്റെ അൺബോക്സിംഗ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആ ഇതല്ലല്ലോ നിങ്ങളുടെ വീഡിയോന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങളെ പ്രേമത്തിന്റെ കഥയൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ഗ്രാബോക്സ് അൺബോക്സിംഗ്. അപ്പൊ ഗ്രാബോക്സ് ഞങ്ങൾ അൺബോക്സ് ചെയ്യുന്നുണ്ട് അവസാനം. അപ്പൊ അതിന് മുമ്പ് അതെ ഗ്രാബോക്സ് ലാസ്റ്റ് കാണിക്കും. അതിന് മുമ്പേ ആദ്യം പേരെഴുതി കാണിക്കുന്നതൊക്കെ ഞങ്ങളുടെ കഥയാണ്, ഞങ്ങളുടെ പ്രേമ കഥ. ഞങ്ങളുടെ കഥ തുടങ്ങുന്നത് 2011 ഡിസംബർ മാസത്തിലാണ്. അതിനു മുമ്പേ ഞങ്ങൾക്ക് തമ്മിൽ പരിചയമുണ്ട്, കാണാറുണ്ടെങ്കിൽ പോലും ഞങ്ങൾ തമ്മില് സംസാരം അധികം ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹായ് പറയും, അത്രേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും രണ്ട് കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പൊ പക്ഷെ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് ആ സമയത്ത് ഇവളുടെ കമ്പനിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിചയം പതുക്കെ പതുക്കെ ഞങ്ങള് ആദ്യം ഒന്നിച്ചിരിക്കും, പിന്നെ ഒരു ഹായ് പറയും, പിന്നെ ഇങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷം ഹായ്, പിന്നെ അങ്ങനെ അങ്ങനെ ഹായ് പറഞ്ഞു പറഞ്ഞ് പതുക്കെ പതുക്കെ ചെറിയ സംസാരം തുടങ്ങി. എല്ലാരും സാധാരണ ചെയ്യുന്ന പോലെയാണ്, സാധാരണ പതുക്കെ പതുക്കെ ഒരു ഐസ് ബ്രേക്കിംഗ് ഒരു സമയം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഹായ് പറഞ്ഞു പറഞ്ഞ് ഒരു ഒരു ദിവസം പിന്നെ ഇടയ്ക്കിരുന്ന് സംസാരമൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കാണുമ്പോൾ ഇരുന്ന് കുറച്ചുനേരം കുശല അന്വേഷണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെ ഒരു ദിവസം എന്ത് പറ്റിയെന്ന് വെച്ചാല് ആളുടെ ഓഫീസില് ആളുടെ കൊളീഗ്സ് ഒക്കെ വേറെ എവിടെയൊക്കെ പോയിരിക്കണം. അപ്പം ആൾക്ക് പുറത്ത് എവിടെയോ എന്തോ എന്തോ കാര്യം വാങ്ങിക്കാനായിട്ട് എന്തോ പോകണമായിരുന്നു, എന്തോ കാര്യത്തിന് പോകണമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്ന സമയം അപ്പം ആള് ചോദിച്ചു എന്റെ കൂടെ ഒന്ന് വരാമോ, ഒന്ന് പുറത്ത് ഒരു കാര്യത്തിന് പോകാനുണ്ട്, എനിക്കൊന്ന് കൂട്ടു വരാമോ എന്ന് ചോദിച്ചു. അതേ പറഞ്ഞു വരാലോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നു, കുറച്ച് എന്തോ പർച്ചേസിങ് ഉണ്ടായിരുന്നു, അത് ചെയ്ത് തിരിച്ചു വന്നു. പിന്നെ അങ്ങനെ പരിചയം കൂടി. ഒരു ദിവസം ഇതുപോലെ തന്നെ ഞങ്ങൾ പുറത്തു പോയ സമയത്ത് ഞാൻ പുറത്തു പോയി ഷോപ്പിംഗ് കഴിഞ്ഞ് വൈകുന്നേരം, കാരണം ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയല്ല, എനിക്ക് എന്തോ സാധനം അത്യാവശ്യമായിട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു, അന്ന് ആരും കൂട്ടിണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചു വിജയ് വരുന്നോ കൂടെ എന്ന് ചോദിച്ചു ഷോപ്പിങ്ങിന് വേണ്ടിട്ട്. അപ്പൊ എന്തോ എനിക്ക് അത്യാവശ്യമായിട്ട് എന്തോ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിനോട് ശരിയാ വരാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു കോൺവെന്റ് ജംഗ്ഷനിൽ, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് കോൺവെന്റ് ജംഗ്ഷനിൽ പോയി എന്തോ അത്യാവശ്യം വാങ്ങിക്കാനുണ്ടായിരുന്നു, വാങ്ങിച്ചു തിരിച്ച് വണ്ടി കയറി, കാറിൽ കയറിയിരുന്നു. അപ്പൊ ആളുടെ വണ്ടിയിൽ കയറിയിരുന്നു. അന്നും ബൺടു തന്നെയാണ് ഞങ്ങളുടെ സാരഥി. ബൺടു അറിയാലോ അല്ലേ, ഞങ്ങളുടെ കാറിന്റെ പേര് ബൺടു എന്നാണ്. ബൺടു തന്നെയാണ് ഞങ്ങളുടെ സാരഥി. എന്നിട്ട് സാരഥി ശകടം വെക്കാൻ എന്നിട്ട് ബൺടുവിൽ കയറിയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിനെ കണക്കൂട്ടി വരുന്നു. ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ചു, മനസ്സിൽ തീരുമാനം എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു നമുക്ക് ഒരുമിച്ച് ജീവിച്ചാൽ എന്താണ്, എന്താണ് നിന്റെ അഭിപ്രായം. ഞാൻ അങ്ങനെ ഐ ലവ് യു, ഓ വൈ കാൻ്റ് യു മാരി, ഇഷ്ടമാണോന്നൊന്നും ചോദിച്ചില്ല, ഇഷ്ടമാണോന്നൊന്നും ചോദിച്ചില്ല. നമുക്ക് ഒരുമിച്ച് ജീവിച്ചാൽ എന്താണ്, വൈ കാൻ്റ് വി ലിവ് ടുഗദർ. അപ്പൊ ആള് ഞെട്ടിത്തിരിച്ചിരുന്നു, ഒരു കുറച്ച് രണ്ട് സെക്കൻഡ് ഞെട്ടിയിരുന്നു, പിന്നെ എന്നെ നോക്കിട്ട് ഒടുക്കത്തെ ചിരി. അപ്പൊ ഞാൻ അജീഷേ ചളവായി കൊളവാക്കി, ഞാൻ വിചാരിച്ചു ആള് എന്നെ കളിയാക്കണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഒരു ദീർഘനിശ്വാസം ഇട്ടിട്ട് പറഞ്ഞു ആലോചിക്കട്ടെ, എനിക്കൊരു ഒരാഴ്ച സമയം വേണം പറയാമെന്ന് പറഞ്ഞു. ഓ ശരി, ഒരാഴ്ച എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കോള് വരെയാണ്. അതെ, എനിക്കൊന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. ശരി പോയാലോ. അന്ന് പനമ്പിള്ളിനാറിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഞങ്ങള് ഒരു ലഞ്ചിന് മീറ്റ് ചെയ്തു. മീറ്റ് ചെയ്തിട്ട് ആള് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഓക്കെയാണ്, നമുക്ക് നോക്കാം. ആൾക്ക് നേരത്തെ തന്നെ ലൈഫില് ഒരു തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ആൾക്ക് ആഫ്റ്റർ ആയിട്ട് ഒരു യെസ് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ആൾ പറഞ്ഞു ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ അല്ല പറയുന്നത്, ഞാൻ ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം എങ്ങനെ പോകുന്നു എന്ന് നോക്കാം എന്ന് പറഞ്ഞു ഞങ്ങള് ഒരു കരാറിൽ ഏർപ്പെട്ടു. പിന്നെ നിങ്ങൾക്കറിയാമോ അത് ശരിക്കും ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ എത്തിച്ചേരാൻ 3 വർഷം എടുത്തു. ഒരു കംപ്ലീറ്റ് ഒരു ലവ് അഫെയറിലേക്ക് വരാനായിട്ട് ഇറ്റ് ടുക്ക് 3 ഇയേഴ്സ്. 3 കൊല്ലം എടുത്തു ആൾക്ക് കംപ്ലീറ്റ്ലി എൻ്റെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട്. അതായത് ആസ് എ പാർട്ട്ണർ, പാർട്ട്ണർ എന്ന് വെച്ചാൽ കല്യാണമല്ല, ആസ് എ ലവർ ലൈഫിലേക്ക് വരാനായിട്ട് 3 വർഷം എടുത്തു. അപ്പൊ 2011 ഡിസംബറിലാണ് എന്റെ അടുത്ത് ഇങ്ങനെ പറയണത്. ഞാൻ 2011 ഡിസംബറിൽ 23rd എനിക്ക് ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയിരുന്നു. അപ്പോ പറഞ്ഞൊക്കെ കഴിഞ്ഞ് ഞാൻ ഓക്കെ നേരെ ബാംഗ്ലൂരിലേക്ക് പോയി. ഡിസംബർ 6 ഞാൻ പ്രപ്പോസ് ചെയ്തു. ഡിസംബർ 6 ഒരു ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു മറക്കാൻ പറ്റാത്ത ദിവസമാണ്. ഞങ്ങൾ സൈലന്റ്ലി ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഡിസംബർ 6. ഇപ്പൊ നിങ്ങൾക്കും അറിയാം, ഇപ്പൊ അത് ഞങ്ങൾ പൊട്ടിച്ചു. ഡിസംബർ 6 പ്രപ്പോസ് ചെയ്തു. അത് കഴിഞ്ഞ് 23rd ആള് ബാംഗ്ലൂർ പോയി. ഡിസംബർ 30 വരെയാണ്. ഡിസംബർ 30 വന്നപ്പോ ഞാൻ നോക്കുമ്പോ എനിക്ക് ഇവിടെ ആരുമില്ല. എനിക്ക് ഒരു ന്യൂ ഇയർ ആഘോഷിച്ചു. ഞാൻ ന്യൂ ഇയർ ഒന്നും അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. അപ്പോ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്, എനിക്ക് ആരുമില്ല, വീട്ടില് അച്ഛനും അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കണം, ആളും ഒറ്റയ്ക്കാണ് ബാംഗ്ലൂർ. അവിടെ ചെന്നിട്ടേ ഉള്ളൂ, അവിടെ 7 ദിവസമായിട്ടുള്ളൂ ചെന്നിട്ട്. അപ്പൊ അവർക്ക് അവിടെ ആരും പരിചയമില്ല. അപ്പൊ ആളും പുതിയതാണെന്ന് എനിക്കറിയാം. ഞാൻ നേരെ ഇവിടുന്ന് രാത്രി ബസ് ബുക്ക് ചെയ്തിട്ട് നേരെ ബാംഗ്ലൂർ എത്തണം. അതായത് 31st മോർണിംഗ് ഞാൻ ബാംഗ്ലൂരുണ്ട്. എന്നിട്ട് അന്ന് ഞാൻ ചെന്നിട്ട് ഇവരുടെ ഓഫീസിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇവിടെ ഫോൺ ചെയ്തു. അപ്പൊ എന്താണ്, ഞാൻ ചോദിച്ചു എന്താണ് ന്യൂ ഇയറിന്റെ പരിപാടി. ഓ, ന്യൂ ഇയറിന് എന്താ പരിപാടി, ഇവിടെ ബാംഗ്ലൂർ ഇവിടെ തണുപ്പാണ്, ഇവിടെ ഞാനിവിടെ ഹോസ്റ്റലെടുത്തു താമസം തുടങ്ങി, ഇവിടെ ആരുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല, ന്യൂ ഇയർ അങ്ങനെ പോകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ ഒരു കാര്യം പുറത്തോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഓഫീസ് ശനിയാഴ്ച 5 മണി വരെ ഓഫീസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ അവിടെ നിൽക്കാണ്, ആള് ഞെട്ടിപ്പോയി. ആള് പറഞ്ഞു എനിക്ക് വൈകുന്നേരം വരെ ഓഫീസ് ഉണ്ട്, അപ്പൊ ഞാൻ എന്തായാലും 5 മണി കഴിഞ്ഞിട്ട് ഇറങ്ങാം, അതുവരെ വിജയ് ഇവിടെ എവിടെയൊക്കെ കറങ്ങി നടന്നോളൂ, വൈകുന്നേരം 5 മണിക്ക് നമുക്ക് കാണാന്ന് പറഞ്ഞു. അപ്പൊ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഞാനൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ റൂമിലേക്ക് പോയി. അങ്ങനെ ആ ന്യൂ ഇയർ ഞങ്ങള് ബാംഗ്ലൂര് ഒരു 2 ദിവസം. ഹോസ്റ്റലിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ കുട്ല എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ രാത്രി അവിടെ ഇരുന്ന് സംസാരിച്ചു. രാത്രി ന്യൂ ഇയർ 12 കഴിഞ്ഞിട്ട് ആണ് വിജയ് അന്ന് പോയത്. അതെ, 12 ഞാൻ എന്റെ റൂമിൽ പോയി, ഇവള് ഹോസ്റ്റലിൽ തിരിച്ചു. ഹോസ്റ്റലിൽ ഇവിടെ തൊട്ടടുത്തായിരുന്നു, തൊട്ടടുത്ത് തന്നെ. എനിക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു അജന്തയാണെന്ന് തോന്നുന്നു ഹോട്ടലിന്റെ പേര്. അജന്തയിൽ എനിക്ക് തിരിച്ച് നടക്കാനായിട്ട് കുറെ ഉണ്ടായിരുന്നു. എനിക്ക് ഓട്ടോയില്ല, ഒന്നുമില്ല, റോഡിലാണെങ്കിൽ നിറച്ച ആളുകൾ റോഡില്. രാത്രിയാണെന്ന് തോന്നുന്നില്ല, ന്യൂ ഇയർ ആ നൈറ്റ് 31st റോഡിൽ കൂടെ നടന്നു 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 അങ്ങ് പോയി എന്റെ ഹോട്ടലിലെത്തി. അപ്പൊ അങ്ങനെയായിരുന്നു ന്യൂ ഇയർ. പിന്നെ ഞങ്ങൾ 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഞങ്ങള് കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങി വന്നു. അവിടെ അടുത്തുള്ള പാർക്കും അവിടെ ഇവിടെ ഒക്കെ പോയി ഭക്ഷണം കഴിക്കുക. അങ്ങനെ 2 ദിവസം പോയി തിരിച്ചു വന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഒരു ഒഫീഷ്യൽ ഒരു എന്താ പറയാ ഒരു കണ്ടുമുട്ടൽ ഞങ്ങള് സംസാരിച്ചതൊക്കെ എന്നാണ്. പക്ഷെ അപ്പോഴൊന്നും അപ്പോഴുള്ള ഇവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി കാര്യങ്ങള് പെട്ടെന്ന് ശരിയാവാനുള്ള ചാൻസസ് ഇല്ല. ഷി വിൽ ടേക്ക് ടൈം ബിക്കോസ് ആൾക്ക് നേരത്തെ തന്നെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആൾക്ക് എന്നെ ജീവിതത്തിലേക്ക് എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുന്ന എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ ക്യാൻ വെയിറ്റ്. ബിക്കോസ് സാധാരണ എല്ലാവരും പെട്ടെന്ന് ഇന്ന് കണ്ടു നാളെ പ്രേമം തുടങ്ങി മറ്റന്നാൾ കറങ്ങി നടന്നു. അങ്ങനെ ശരിക്കും ആ ഒരു പ്രേമം എന്നുള്ള ഇതിലേക്ക് വരാനായിട്ട് തന്നെ നല്ല സമയമെടുത്തു തമ്മിൽ മനസ്സിലാക്കാനും ഒക്കെ. എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഈ ഒരു ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ എപ്പോഴും നെഗറ്റീവായിരുന്നു. കാരണം
നാളെ എന്ത് ചീത്ത വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ ഞാൻ എപ്പോഴും ഒരു കൈ അകലം എപ്പോഴും ഞാൻ പാലിച്ചിട്ടുണ്ടായിരുന്നു ആ റിലേഷനിൽ ഒരു 3 വർഷം വരെ. കാരണം ഞാൻ എപ്പോഴും പറയും ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല, ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല, എപ്പോഴും നീക്കി നിർത്തണം നിർത്തണം ഞാൻ എന്നോട് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമായിരുന്നു. പക്ഷെ വിജയ് ആ ഒരു 3 വർഷവും ഭയങ്കര ആ ഒരു സെയിം ഇതിൽ തന്നെ പേസിൽ തന്നെ പോയി പതുക്കെ പതുക്കെയാണ്, ഭയങ്കര പതുക്കെയാണ് സ്ലോലി ഞങ്ങളുടെ റിലേഷൻ ബിൽഡ് ചെയ്തത്. ഞങ്ങള് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും സംസാരിക്കുമായിരുന്നു. എന്താണ് പക്ഷേ എന്താണ് ഞാൻ സംസാരിക്കും, പക്ഷെ എപ്പോഴും എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഇതുണ്ട്, ഓക്കെ ഇതിങ്ങനെയായിരിക്കും, ഇതെപ്പോഴും ഞാൻ എന്തെങ്കിലും ഇതാണെങ്കിൽ അപ്പൊ തന്നെ നെഗറ്റീവാണ് ഞാൻ ആദ്യം ഈ ഒരു കാര്യത്തിൽ കേട്ടോ. ഞാൻ എപ്പോഴും ഞാൻ പോസിറ്റീവ് ആയിരിക്കണം എന്ന് ഞാൻ പറയും. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രേമത്തില് നിങ്ങൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഒരു നെഗറ്റീവ് എപ്പോഴും മാറ്റിവെക്കുക. നാളെ ചിലപ്പോ എന്താണ് ബ്രേക്കപ്പ് വരാം, അല്ലെങ്കിൽ നാളെ അയാളെ ഇട്ടിട്ട് പോവാം, അല്ലെങ്കിൽ നാളെ അയാൾ എന്നെ ചീറ്റ് ഓൺ ചെയ്യാം. അങ്ങനെ ഒരു നെഗറ്റീവ് എപ്പോഴും മനസ്സിൽ കരുതുന്നത് വളരെ നല്ലതാണ്. കാരണം എനിക്ക് ഒന്നോ രണ്ടോ മെയിൽ കിട്ടിയായിരുന്നു ബ്രേക്കപ്പ് ആണ്, എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരിക്കലും അങ്ങനെ ആകരുത്. നമ്മളെപ്പോഴും ഭയങ്കര എന്താ പറയണത് ആ ഒരു നെഗറ്റീവ് എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നാളെ പോകുകയാണ് എന്ന് പറഞ്ഞാലും ആ കുറച്ച് ദിവസത്തെ ഇതുണ്ടാവും. പക്ഷെ നമ്മൾ മുൻകൂട്ടി നമ്മൾ മുന്നേ നമുക്ക് അറിയാവുന്നത് കൊണ്ട് അത്രയും പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ആ ഒരു 3 ഇയേഴ്സ് ശരിക്കും നോർമലി ഒരു സൈക്കോളജി ഒക്കെ പറയണത് 3 വർഷമൊക്കെയാണ് നോർമലി ഒരാളുടെ ഒരു അതായത് കറക്റ്റ് ബിഹേവിയർ നമുക്ക് മനസ്സിലാവും എന്ന് പറയണത്. ആ 3 വർഷം കൊണ്ട് നമുക്ക് അത്യാവശ്യം ആളെ മനസ്സിലാകും. അപ്പോൾ കുറച്ചൊന്ന് ടൈം കൊടുക്കുക എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു കാര്യത്തിൽ എപ്പോഴും നിങ്ങൾ ടൈം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ വാലന്റൈൻസ് ഡേക്ക് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ജീവിതകാലം മുഴുവനും ജീവിക്കേണ്ട ഒരാളാണ്. അപ്പോൾ ആ ആളെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആളുടെ അടുത്ത് ഇഷ്ടം നമുക്ക് തോന്നാം, ആ ഒരു ഇഷ്ടം ശരിക്കുമാണോ എനിക്ക് ജീവിതകാലം മുഴുവനും അത് എന്നെ നോക്കുമോ എനിക്ക് കൊണ്ട് നടക്കാൻ പറ്റുമോ എന്നറിയാൻ കുറച്ചൊരു ടൈം കുറച്ചൊരു ടൈം പീരീഡ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എല്ലാരും നല്ല കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രേമിക്കുമ്പോൾ നമ്മുടെ നല്ല വശങ്ങൾ മാത്രം നമ്മൾ പറയുള്ളൂ. നമുക്കുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, നമ്മൾക്ക് നമ്മുടെ സെൽഫ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആർക്കും അറിയാത്ത നമ്മൾ മാത്രം കൊണ്ടുകൊടുക്കുന്ന നമ്മുടെ ഒരു സെൽഫ് ഉണ്ട്. അത് സെൽഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്വയം, ഞാൻ എന്താണ് മറ്റുള്ളവരെ കാണിക്കുന്നതല്ലോ എന്ന് പറയുന്നത്. ഒരാൾ ചിലപ്പോ ഭയങ്കരമായിട്ട് ഓരോന്ന് കാര്യങ്ങള് പ്രീച്ച് ചെയ്ത് നടക്കും, പ്രസംഗിച്ച് നടക്കും, പക്ഷെ അതൊന്നും ആയിരിക്കില്ല ആള് റിയൽ. നമ്മള് ആ ഒരു കാര്യത്തെ പറ്റി തന്നെ നമ്മൾ ചിന്തിക്കുന്നത് അതായിരിക്കില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ സെൽഫ് മനസ്സിലാക്കാനായിട്ട് കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറെ നാൾ നമുക്ക് ഒരു കാര്യം അങ്ങനെ മറച്ചു വെക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലൊക്കെ അത് പുറത്തേക്ക് വരും, ആ ഒരു ഇത് പുറത്തേക്ക്, നമ്മുടെ സെൽഫ് പുറത്തേക്ക്, ക്യാരക്ടർ പുറത്തേക്ക്. അത് നമ്മുടെ സംസാരത്തിലൂടെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ആ സംഭവം മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ടൈം കൊടുക്കുക എന്ന് ആള് പറഞ്ഞതിന് കാരണം ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു നിൽക്കേണ്ട ആളാണ്. അപ്പോ കാത്തിരിക്കാനും നമ്മളെ മനസ്സിലാക്കാനും ഒക്കെ ഒരു സമയമുണ്ട്. നമുക്ക് ആളെ മനസ്സിലാക്കാനും ആളെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ അല്ലാത്ത റിലേഷൻഷിപ്പ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്ക് മേ ബി ടൈം പാസിന് നമുക്ക് ഒരു ഇമോഷണൽ ഒരു ഇതിനു വേണ്ടിയിട്ട് മനസാക്ഷി സൂക്ഷിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കൂട്ടുകാരുണ്ടാവും. അതൊക്കെ അല്ലാതെ ഒരു ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് യു ഷുഡ് ടേക്ക് ടൈം എന്നാണ് എനിക്കും അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചിലപ്പോൾ ഇതിനോട് ഭയങ്കര വിയോജിപ്പുള്ള ആൾക്കാരുണ്ടാവും, കാരണം ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ചിലപ്പോൾ ഒരു ദിവസം കണ്ട് പ്രേമിച്ച് നെക്സ്റ്റ് ഡേ കല്യാണം കഴിക്കുന്നവരുണ്ടാവും, അവർ ഭയങ്കര സക്സസ്ഫുൾ ആയി ജീവിക്കുന്നവരുണ്ടാവും. പക്ഷെ ഇത് ടോട്ടലി ഞങ്ങളുടെ എക്സ്പീരിയൻസ്, ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് ഞങ്ങള് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഒരെണ്ണം തെറ്റാണ് ഒരെണ്ണം ശരിയാണെന്ന് പറയാനുള്ള ഒരിതില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി എല്ലാ കാര്യത്തിലും നമ്മൾ ഒരുപാട് കേൾക്കുന്നതും കാണുന്നതും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം പോയി ചാടാതെ കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ലതാണ്. എന്താണ് സബ്രിക്കാ പോലെ മീട്ടാവാത്ത എന്തോ പറഞ്ഞിട്ട് ഒരു ആ സാധനം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും വെയിറ്റ് ചെയ്യുക, കാരണം നമുക്ക് അത്രയേറെ പ്രേമിക്കാം, അത്രയും നാള് അടിച്ചുപൊളിച്ച് നടക്കാം, നേരത്തെ കേറി പെട്ടെന്ന് കേറി കല്യാണം കഴിക്കുന്നതിന് നല്ലത്. അത് ആ ഒരു സമയമൊക്കെ നമ്മള് എൻജോയ് ചെയ്യാം. കോളേജിൽ പഠിക്കുന്നതും പ്രേമിക്കുന്നതും കാര്യങ്ങളെല്ലാം എല്ലാം എൻജോയ് ചെയ്യണം. പിന്നെ ഇപ്പോ അറേഞ്ച് മാരേജിനാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കാരണം ഓക്കെ ഞങ്ങൾ ഈ പറയണത് സ്നേഹിക്കുന്ന വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പൊ സ്നേഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിരുന്നത്.
അതെ, അങ്ങനെ നമ്മുടെ കഥയിൽ നിന്ന് മറപ്പേ. അപ്പോ അങ്ങനെ ഒരു 3 വർഷം കടന്നുപോയി. ശരിക്കും ഞങ്ങളുടെ കല്യാണം കഴിയാനായിട്ട് ഞങ്ങള് 2011 ഡിസംബറിൽ പ്രപ്പോസ് ചെയ്തത്. ഞങ്ങളുടെ കല്യാണം നടന്നത് 2016. 5 വർഷം എടുത്തു കാര്യങ്ങളൊക്കെ റെഡിയായി ഞങ്ങക്ക് മാരേജിലേക്ക് എത്താനായിട്ട്. ഈവൻ ഞങ്ങള് ലവ് ആ ഇതിന് ശേഷവും മാരേജ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞങ്ങള് പിന്നെയും കുറച്ച് സമയം എടുത്തു. കാരണം മിക്കപ്പോഴും ഈ സ്നേഹിക്കുന്ന ആളുകള് എപ്പോഴും ഭയങ്കര സ്നേഹിക്കുന്ന സമയത്ത് ഭയങ്കര നല്ല സ്വീറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞാലാണ് ഇടി തുടങ്ങുക എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആ ഒരു കേസില് ആ ഒരു സ്നേഹിക്കുന്ന ടൈമിലാണ് ഏറ്റവും കൂടുതൽ വഴക്കിട്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വഴക്കിട്ടേക്കുന്നത് ഞങ്ങൾ ശരിക്കും വഴക്കിട്ടുണ്ട്. ഇപ്പോഴും വഴക്കിടും, ഇപ്പോഴും. പക്ഷെ അത്രയും ഒരു തീവ്രത ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ വഴക്കിടും എന്ന് വെച്ചുകഴിഞ്ഞാല് ആ ഒരു എന്താ പറയണത്, നിങ്ങക്ക് മനസ്സിലായോ, ഭയങ്കര തീവ്രമായിട്ടുള്ള വഴക്കൊന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടാവാറില്ല. എന്നാലും നോർമലി ഉള്ള കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ ഇടാറുണ്ട്. പക്ഷെ എന്താണ് ആ എന്താണ് ആ കുറച്ചുനാൾ നമുക്ക് അറിയാം ആ ഒരു മെച്ചൂരിറ്റി കൊണ്ടാണ് എന്താണോ ആ ഒരു ഇത് അങ്ങനെ അങ്ങനെ പോകുന്നു. പക്ഷെ ഞങ്ങള് പ്രേമിക്കുന്ന സമയത്ത് ഇട്ട വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അടിച്ച് പിരിയാമോ ഉള്ള വഴക്കൊക്കെ അതൊക്കെ തരണം ചെയ്തിട്ടാണ് അവസാനം ഞങ്ങൾ സ്റ്റിൽ കല്യാണം കഴിക്കാം എന്ന ഒരു ഇതിലേക്ക് വന്നത്. ശരിക്കും അത്ര സമയം എടുത്ത് ശരിക്കും വഴക്കിടുന്നവര് ഇപ്പം ജീവിതത്തില് കല്യാണം കഴിഞ്ഞവരെ ഇപ്പം നമ്മള് പ്രേമിക്കുന്നവരെ പറ്റി പറഞ്ഞു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആൾക്കാര് പറയും അഡ്ജസ്റ്റ്മെന്റ് ആണോ അണ്ടർസ്റ്റാൻഡിങ് ആണോ ഒരു കല്യാണത്തിന്റെ വിജയം എന്നൊക്കെ. ഞാൻ പറയും അണ്ടർസ്റ്റാൻഡിങ് ആണ് അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ് ചെയ്താല് നമ്മൾ കൊറേ നാള് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വീർപ്പ് കൂട്ടി ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടും. അങ്ങനല്ല, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും ഏറ്റവും. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ആൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് അത് അങ്ങനെയാണ് അപ്പോ അത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് അങ്ങനെയാണ്, അതെനിക്ക് ഇഷ്ടമല്ല, അത് ഇങ്ങനെ മനസ്സിൽ വെച്ച് നടന്നു 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 കഴിഞ്ഞാല് ഒരു ദിവസം ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത്, ആ ഒരു 3 വർഷത്തിനൊക്കെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടറും ഇതൊക്കെ എപ്പോഴെങ്കിലും പുറത്ത് ചാടും. അല്ലെങ്കിൽ നിങ്ങൾ 3 വർഷമല്ല, മിനിമം ഒരു 1 ഇയർ എങ്കിലും ആ അതിലേക്ക് പുറത്ത് ചാടും. അപ്പൊ എന്താ പ്രേമിക്കുമ്പോൾ എന്നറിയാമോ, നമ്മൾ അത് പുറത്ത് ചാടിയാലും നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, നമ്മൾ പ്രേമിക്കുന്ന ആളില്ല, അത് ശരിയാവുന്നു. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ജീവിതം എന്ന് പറയണത് വർഷങ്ങൾ ഉള്ള കാര്യമാണ്. നമ്മളുടെ ആദ്യത്തെ ആ ഒരു 6 മന്ത് 1 ഇയർ ഒക്കെ കഴിയുമ്പോഴേക്കും പിന്നെ ആ ടോട്ടൽ റിയാലിറ്റിയിലേക്ക് വരുമ്പോണ്ടല്ലോ, നമുക്ക് ഒട്ടും പറ്റില്ല. അപ്പോ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം ഇഷ്ടമല്ല, അയാളിനെ ഈ ഒരു ക്യാരക്ടർ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ മൊമെന്റിൽ ആ റിലേഷൻ അവിടെ അവസാനിപ്പിക്കുക. അപ്പൊ കുറച്ച് വിഷമം ഉണ്ടാവും, പക്ഷെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ആ വിഷമം പേറി അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി ഗുസ്തി പിടിച്ചു അങ്ങനെ ജീവിക്കേണ്ടി വരില്ല. കാരണം എപ്പോഴും ലൈഫ് എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ നമ്മളുടെ ആ ഒരു ശ്രദ്ധ കുറവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചോയ്സിന്റെ പ്രശ്നം കൊണ്ട് ഒരിക്കലും ഒരിക്കലും അങ്ങനെ വരരുത്. ഒരു ഒരു പെൺകുട്ടിക്കും അങ്ങനെ വരരുതെന്നാണ് എനിക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനുള്ളത്. കാരണം എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും കല്യാണം എന്ന് പറയുന്നത് ഒരു ഒരു ഒന്നില്ലെങ്കിൽ നരകം അല്ലെങ്കിൽ അതൊരു സ്വർഗം എന്നാണ്. അപ്പോ ചീത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്രയും നരകമുള്ള ഒരു കാര്യം ഇല്ല, നല്ലതാണെങ്കിൽ ഇത്രയും സ്വർഗമായിട്ടുള്ള ഒരു കാര്യം ഇല്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, ഈ ഒരു കാര്യം ഞാൻ അഗെയിൻ പറയാണ്, സമയം കൊടുക്കുക. ക്യാരക്ടർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ നിർത്തുക. ഞാൻ എന്റെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ ഞാൻ അത് നിർത്തിയത് കൊണ്ടാണ് ശരിക്കും ഇപ്പൊ എനിക്ക് രണ്ടുപേരുടെയും കാര്യം ശരിക്കും എനിക്ക് ആ സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. എത്രയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈവൻ ഞാൻ നിങ്ങൾക്കൊന്നും ആലോചിക്കാൻ പറ്റാത്ത അത്രയും എക്സ്ട്രീമിൽ ഞാൻ എത്തിയിട്ടുണ്ട് ആ ഒരു റിലേഷൻ ബ്രേക്ക് ആയതുകൊണ്ട്. പക്ഷെ ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് ശരിക്കും ഞാൻ എനിക്ക് തന്നതാണ് ശരിക്കും ദൈവം എനിക്ക് വിജയനെ. ഞാനത് എപ്പോഴും 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 പറയുന്ന ഒരു കാര്യമാണ്. അത്രയും ഞാൻ വിഷമിച്ചിട്ടുണ്ട്, അത്രയും എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെ. പക്ഷെ ഞാൻ പറയാണ്, ആ ഒരു ഇതിനെ എനിക്ക് ദൈവം തന്നത് തന്നെയാണ് വിജയ്. ആ ഒരു റിലേഷൻ അപ്പം നിർത്താൻ ദൈവം തന്നെയായിട്ട് തോന്നിച്ചു ഒരു ആൾക്ക് തന്നെ, അയാൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് ശരിക്കും ഇപ്പോഴും അയാളുടെ അടുത്ത് ഞാൻ താങ്ക് യു പറയാണ്. അയാൾ കാണുന്നുണ്ടെങ്കിൽ വളരെ 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 നന്ദി കേട്ടോ. എനിക്ക് അന്ന് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത് കൊണ്ട് എനിക്കിപ്പോ വിജയനെ കിട്ടി, ഇത്രയും നല്ല ലൈഫ് എനിക്ക് കിട്ടി. അപ്പൊ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി. അപ്പോ അങ്ങനെ ഒരു ലോങ് ലോങ് സ്റ്റോറിയാണ്. ഗ്രാബോക്സ്. അപ്പോ ഇതാണ് ഗ്രാബോക്സ്.
ബോക്സ് എവിടെ? പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ കുട്ടികളെ, നിങ്ങൾ ഇങ്ങനെ എന്താണ് ഒരു ബ്രേക്കപ്പ് ആയിരുന്നു വിചാരിച്ചിട്ട് ലോകാവസാനം ഒന്നും വിചാരിക്കരുത്. അതൊന്നും ഒന്നുമല്ല. ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് നത്തിങ്. നിങ്ങൾ അങ്ങോട്ട് വിചാരിക്കുക, ഇതൊന്നും ഒന്നുമല്ല. എനിക്കൊരു അഡ്വൈസ് കൊടുക്കാനുണ്ട് ബ്രേക്കപ്പ് കാർക്ക്. അതായത് ഡു നോട്ട് ക്രൈ ഫോർ ലവ്, അതായത് സ്നേഹത്തിന് വേണ്ടി കരയാതിരിക്കുക. ഫോർ ഹും യു ആർ ക്രൈയിങ് ഡസ് നോട്ട് ഡിസേർവ് യുവർ ലവ്, അതായത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ കരയുന്നത് അയാൾ നിങ്ങളുടെ സ്നേഹം അർഹിക്കുന്നില്ല. ആൻഡ് ദ വൺ ഹു ലവ്സ് യു വിൽ നെവർ ലെറ്റ് യു ക്രൈ, അതായത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ നിങ്ങളെ ഒരിക്കലും കരയാൻ അനുവദിക്കില്ല. അപ്പൊ ഡു നോട്ട് ക്രൈ ഫോർ ലവ്, ഫോർ ഹും യു ആർ ക്രൈയിങ് ഡസ് നോട്ട് ഡിസേർവ് യുവർ ലവ് ആൻഡ് ദ വൺ ഹു ലവ്സ് യു വിൽ നെവർ ലെറ്റ് യു ക്രൈ. അതാണ് എനിക്ക് പറയാനുള്ളൊരു വാക്യം. അതെനിക്ക് തോന്നുന്നു സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു, വളരെ സത്യമാണ്. അപ്പോ ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങക്ക് ബ്രേക്കപ്പ് ഉണ്ടായാലും വിഷമിക്കേണ്ടി വരില്ല. നിങ്ങളുടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ആളുണ്ടെങ്കിൽ അയാളുടെ സ്നേഹം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വാക്യങ്ങളിൽ കൂടി. ഇതാണ് വാലന്റൈൻസ് ഡേയിൽ എനിക്ക് ആസ് എ ബ്രദർ, നിങ്ങളുടെ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും എല്ലാരും എൻ്റെ പെങ്ങന്മാരാണ്, അനിയന്മാരാണ്, ചേട്ടന്മാരാണ്, ചേച്ചിമാരാണ്, എല്ലാവർക്കും എനിക്ക് തരാനുള്ളൊരു ചെറിയ അഡ്വൈസ് അല്ല, ചെറിയൊരു ഇത് അല്ലേ, എന്താ പറയാ, ടിപ്പ്. എനിക്ക് തരാനുള്ള ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നന്നായിട്ട് സമയം എടുക്കുക, ഒരൊറ്റ അണത്തിനെ വിശ്വസിക്കാതിരിക്കുക. ആദ്യം തന്നെ പോയിട്ട് കുറെ പഞ്ചാര വർത്തകളൊക്കെ പറഞ്ഞിട്ട് വരും, ഒരൊറ്റ അവന്മാരെയും മറ്റൊരുത്തികളെയും വിശ്വസിക്കാതിരിക്കുക. സമയം കൊടുത്ത് ദൂരെ മാറ്റി നിർത്തി മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം അവനവന്റെ ലൈഫിലേക്ക് ക്ഷണിക്കുക. ബിക്കോസ് നിങ്ങളുടെ ലൈഫ്, സ്വന്തം ലൈഫ് എന്ന് പറയുന്നത് ഇത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റൊരാളുടെ കയ്യിൽ കൊണ്ടേ കൊടുത്തിട്ട് അതൊരിക്കലും നശിപ്പിക്കാതിരിക്കുക, അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. അതാണ് എനിക്ക് വാലന്റൈൻസ് ഡേയിൽ പറയാനുള്ളത്. ഇനി നമ്മുടെ ഗ്രാബോക്സ്. ഗ്രാബോക്സ് എല്ലാവർക്കും മിനിയോ ഗ്രാബോക്സ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ ആദ്യത്തേത് ഒരു ഹെർബൽ ഹെയർ മാസ്ക് ആണ്, ഹെർബൽ ഹെയർ മാസ്ക്. നാച്ചുറൽ ഇതാണ്, ഹെയറിനെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതില് 250 രൂപയുടെ പ്രോഡക്റ്റ് ആണ്. ഇതില് ഇൻഗ്രീഡിയൻസ് അംല, റീത, ഷിക്കാക്കായി, ബ്രിങ്കരാജ് ഇതൊക്കെയാണ് ഇതിന്റെ അടങ്ങിയിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. അടുത്തത് വന്നിട്ട് അലോവേരയുടെ ഒരു ഫേഷ്യൽ മാസ്ക് ആണ് കേട്ടോ. ഈ ഒരു ഇതാണ് അടുത്ത പ്രോഡക്റ്റ്, അലോവേരയുടെ ഫേഷ്യൽ മാസ്ക്. ഇത് ലൈറ്റ്നിങ് ഡാർക്ക് സ്പോട്ട് ലൈറ്റ്നിങ് ചെയ്യുന്ന എഴുതിയിട്ടുണ്ട്, ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചർ മോയ്സ്ചർ ചെയ്യുന്ന എഴുതിയിട്ടുണ്ട്, ആന്റി റിങ്കിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോ ഇതാണ് അടുത്ത ഒരു പ്രോഡക്റ്റ് ഇതിലുണ്ടായിരുന്നത്. അടുത്തത് ഈ ഒരു ഐബ്രോ പെൻസിലാണ്. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ബ്ലാക്ക് ആണ്. ഓക്കെ, ശരിക്കും ബ്ലാക്ക് വെച്ചിട്ട് നമ്മൾ ഐബ്രോസ് അങ്ങനെ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഇതെനിക്ക് അങ്ങോട്ട് അത്ര പിടിച്ചില്ല കേട്ടോ ഇത്തവണത്തെ ഈ ഒരു പ്രോഡക്റ്റ്. അടുത്തത് ഇതാണ് ഒരു പ്രോഡക്റ്റ്. ഇത് പക്ഷെ എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും ഇത് ലിക്കബിൾ അല്ലെങ്കിൽ ടേസ്റ്റബിൾ എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അതായത് വേറെ ഒന്നുമില്ല, ഓറഞ്ച് മൂസ് ആണ്. അപ്പൊ ഇത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, മോയ്സ്ചർ ചെയ്യും ഒന്നൊക്കെ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോഴേക്കും നല്ല ചോക്ലേറ്റിന്റെ ഒരു മണവും ചോക്ലേറ്റിന്റെ നമ്മൾ ക്രീമൊക്കെ ആയിട്ട് ക്രീം പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പൊ അതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇനിയുള്ളത് പിന്നെ ഇതൊരു ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് ലിപ് ക്രീമാണ് കേട്ടോ, ക്രീമാണ്. നല്ലൊരു നല്ല ഷെയ്ഡാണ്, എനിക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് എല്ലാ സ്കിൻ ടോണർക്കും മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഷെയ്ഡ്. പക്ഷെ എല്ലാ സ്കിൻ ടോണർക്കും ഇത് മാച്ച് ആവില്ല കേട്ടോ. ഇനി ഗ്രാബോക്സിന്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് ദാ ഈ ഒരു മാല. ഇത് നോക്ക്, പോം പോമിന്റെ മാലയാണിത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കേട്ടോ ഈ ഒരു മാല, നല്ല അടിപൊളി മാലയാണിത്. ഇതാണ് എന്റെ ഈ ഒരു ഇത്തവണത്തെ ഗ്രാബോക്സിലെ എന്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മാലയാണ്. അപ്പൊ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഈ വീഡിയോ. പിന്നെ നാളെ വാലന്റൈൻസ്, നാളെ അല്ലല്ലോ സോറി, ഇന്ന് ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. വാലന്റൈൻസ് ഡേ എങ്ങനെ വേണമെങ്കിലും ആഘോഷിക്കാം. അതെ, എങ്ങനെയുള്ള ആഘോഷിക്കാം, പഴയ ഓർമ്മകൾ അയവിറക്കാം, പിന്നെ പണ്ട് പോയിട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാം, പണ്ട്
നേരത്തെ നിങ്ങൾ പോയി ചായ കുടിച്ചിരുന്ന ചായക്കട ഭക്ഷണം കഴിച്ചിരുന്ന സ്ഥലം, കണ്ടുമുട്ടിയിരുന്ന സ്ഥലം, പോയി ഇരുന്ന അങ്ങനത്തെ സ്ഥലങ്ങൾ, സന്ദർശിച്ച ആളുകൾ, അങ്ങനൊക്കെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും രണ്ടുപേരും കൂടി ഒരു ചായയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇരുന്ന് കുടിക്കുക, എന്നിട്ട് വല്ല പഴംപൊരി നാളെ ചീറ്റ് മീലിന്റെ തകർപ്പൻ ദിവസം ഉണ്ടോ? എന്തെങ്കിലും ഒരു ഉഴുന്നുവടയോ എന്തെങ്കിലും ഒക്കെ പൊരിച്ച് തിന്ന, കുറച്ചുനേരം അങ്ങോട്ട് കണ്ണും കണ്ണും നോക്കിയിരിക്കുക, ഇത്രയൊക്കെ മതി വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ. അതെ, അധികം കാശൊന്നും ചെലവാക്കണമെന്നില്ല. ശരിക്കും പറഞ്ഞാല് കുട്ടികൾക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ കുറെ അത് വാങ്ങിക്കുന്നു ഇത് വാങ്ങിക്കുന്നു എങ്ങനെയെങ്കിലും ഇത് പിടിച്ചു പറ്റാൻ വേണ്ടി, അതൊന്നുമില്ല. ടൈം സ്പെൻഡ് ചെയ്യുക, കുട്ടികളുടെ അടുത്താണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്താണെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു ഇതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുക്കാതെ രക്ഷപ്പെടാമെന്നൊരു തന്ത്രമാണ്. ഞാൻ നാളെ കുറെ നേരം നിന്റെ കൂടെ ഞാൻ സ്പെൻഡ് ചെയ്യാം. കാശ് നിനക്ക് കോഫി അടിച്ചരാ, കോഫി അടിച്ചു വൈകുന്നേരം. കോഫി ആണോ, എന്താ വേണ്ടത്? പ്ലാൻ ചെയ്യണം. ദൈവമേ, അധികം ആലോചിക്കണ്ട, പെട്ടെന്ന് പറയണം. ആയിക്കോട്ടെ. അപ്പോ ഇതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി. എനിക്ക് തോന്നുന്നു നമ്മളുടെ ലവ് സ്റ്റോറി വളരെ കുറച്ചേ നമ്മൾ പറഞ്ഞുള്ളൂ. സമയം കുറെ നടന്നെങ്കിലും പക്ഷേ കുറച്ചേ ഉണ്ടായുള്ളൂ. എന്നാലും ടൈം ആണ് അതിനകത്തെ മെയിൻ ഒരു ഫാക്ടർ. അതിന് ഞാൻ ദൈവത്തിനോട് ഓരോ സെക്കൻഡും ഞാൻ നന്ദി പറയാണ്, ഞാൻ ടൈം എടുത്തതിനും. എനിക്കും ഞാനും ഗ്രേറ്റ് തിങ്സ് ടേക്ക് ടൈം അന്ന് ഇവള് തന്നെ പറയാം. പിന്നെ എന്റെ ലൈഫിൽ കുറേ എന്നെ മാറ്റിമറിച്ചത്, അതെ മാറ്റിമറിച്ചത് ആളുടെ ഒരു ഇൻഫ്ലുവൻസ്. എൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ പേരൻസിനേക്കാളും കൂടുതൽ എന്നെ എൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും എന്നെ എന്നെ ഇവിടം വരെ എത്തിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ഒരു 5 years കൊണ്ട് അവൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എനിക്ക് അവളോട് നമ്മുടെ കരിമിഷിയോട്. പിന്നെ ഇന്നൊരു ദിവസം ഞാൻ വേറൊരു കാര്യം കൂടി ഡിസ്ക്ലോസ് ചെയ്യാൻ പോവാണ്. ഞാൻ ആളെ വിളിക്കുന്നത് കരിമഷി എന്നല്ല. ഇവിടെ എനിക്ക് ഞങ്ങളുടെ ജിമ്മിലാണെങ്കിലും ഞങ്ങളുടെ കുറച്ചറിയുന്ന അടുത്തറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞങ്ങൾ തമ്മിൽ എന്താണ് വിളിക്കുന്നത് എന്നുള്ളത്. എന്തായാലും അത് ഇന്ന് ഞങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പോയ ഞാൻ. പൊട്ടിക്കട്ടെ. എന്നെ നിങ്ങൾ ചിരിക്കരുത്. എന്നെ ഇവിടെ എന്താ വിളിക്കുന്നത് അറിയാമോ? ജാനു എന്നാ വിളിക്കുന്നത്. ജാനു, മറ്റേ അടിച്ചു വിളിക്കാരും ജാനു അല്ല, ജാൻ ഇല്ല. ജാനു നിങ്ങൾ മൂവി കണ്ടിട്ടുണ്ട് ജാനു. അപ്പൊ ജാൻ എന്നുള്ളതിന് ചെല്ലമായിട്ട് വിളിക്കുന്നതാണ് ജാനു. ജാനേമൻ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ജാനു. ഞാൻ ഇവിടെ വിളിക്കുന്നത് വാവക്കുട്ടി എന്നാണ്. അപ്പൊ വാവക്കുട്ടി എന്നാണ് ഞാൻ കരിമഷിനെ വിളിക്കുന്നത്. അത് എന്താ രസം അറിയാം? നമ്മളിപ്പോ ഷോപ്പിങ്ങിനൊക്കെ പോവാണെങ്കിലും ഒരറ്റത്ത് നിന്നിട്ട് വാവക്കുട്ടി ഇതൊന്നും നോക്കിയാ എന്നറിയാം. അപ്പൊ ദൂരെ നിന്ന് വിളിക്കുമ്പോ ഞാനാണെങ്കിലും ജിമ്മിനാണെങ്കിലും എവിടെയെങ്കിലും ഷോപ്പിംഗിന് പോയി മോളിൽ പോയി എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് ദൂരെ നിന്ന് വിളിക്കും വാവക്കുട്ടി ഇങ്ങ് വന്നേ എന്നായിരിക്കും. അപ്പൊ ധാരാളം കുട്ടി എവിടെ കുട്ടി നോക്കുമ്പോ വലിയൊരു കുട്ടി നടന്നു വരുന്നതാണ്. അപ്പൊ വാവക്കുട്ടി എന്നാണ് വിളിക്കുന്നത്, എന്നെ ജാൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു വാലന്റൈൻസ് ഡേയില് ഞങ്ങളുടെ ഒരു പേഴ്സണൽ സീക്രട്ടും കൂടി നിങ്ങൾക്ക് ഇപ്പോ പ്രത്യേകിച്ച് ഒന്നും പറയാൻ വേറെ ഒന്നുമില്ല, എല്ലാം ഡിസ്ക്ലോസ് ആയി. പിന്നെ പേര് അങ്ങനെ വിളിച്ചിട്ടില്ല കേട്ടോ വിജയ്. മഞ്ജു എന്ന് ഞാൻ എനിക്കൊന്നും വളരെ കുറയൊന്നും ഞങ്ങൾ പരിചയപ്പെട്ട ആ ഒരു സമയത്ത് അല്ലാതെ കുറച്ച് ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ ഞാൻ മഞ്ജു എന്ന് വിളിച്ചിട്ടില്ല. മഞ്ജു എന്നുള്ള പേര് കൂട്ടി ഞാൻ ഇതുവരെ ആളെ വിളിച്ചിട്ടില്ല. എവിടെയാണെങ്കിലും എത്ര തിരക്കുള്ള സ്ഥലത്താണെങ്കിലും ഈഗോ ഇല്ലാതെ തന്നെ ഞാൻ അവളെ വാക്കുട്ടിന്ന് വിളിക്കാറുണ്ട്. അപ്പോ വിചാരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അത് ഇവളുടെ ഒരു ഇത് എനിക്ക് കിട്ടും. ഞാൻ വീഡിയോ ഇത്ര നീണ്ടു പോകുന്നു, എന്തായാലും കുഴപ്പമില്ല. മറ്റൊരാൾക്ക് വേണ്ടി ഇത് ചെയ്യാനുള്ളതല്ല നമ്മുടെ ലൈഫ്. നമ്മളുടെ ലൈഫാണ് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിഷ്യസ് ആയിട്ടുള്ള ലൈഫാണ്. എല്ലാ മൊമെന്റും എല്ലാം എൻജോയ് ചെയ്യുക, ദൈവത്തിനോട് നന്ദി പറയുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഞങ്ങള് ഭയങ്കര ഒരു വിശ്വാസികളാണ്.
ഈ 192,000 പേർക്ക് വേണ്ടിയും ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രായം എന്തായാലും, നിങ്ങളുടെ അവസ്ഥ എന്തായാലും, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാനായിട്ട് നിങ്ങളെ 100% നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാള് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഉണ്ടെങ്കിൽ അയാൾ കൂടുതൽ എന്നും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്നാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ളത്. അപ്പോ എല്ലാവർക്കും ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ. ഒരു ഒരു ഇംഗ്ലീഷുകാർ കൊണ്ടുവന്നൊരു വാക്ക് ഇത് ഡേ ആണെങ്കിൽ കൂടി സ്നേഹിക്കുന്നവരുടെ ഒരു ദിവസം ആയതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നു നല്ലൊരു കാര്യമാണ്. അപ്പം വാലന്റൈൻസ് ഡേ എന്ന പേര് മാറ്റി നിങ്ങള് നമ്മുടേതായിട്ടുള്ള എന്തൊരു പേര് ഒരു നാടൻ പേര് അതിനിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നല്ലൊരു ദിവസമാണ്, സ്നേഹത്തിന് വേണ്ടിയുള്ള ദിവസമാണ്. എല്ലാവരും പറയാറുണ്ട് അതിന് പ്രത്യേകിച്ച് ദിവസം വേണമെന്നുള്ളത്. ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മളുടെ ബിസി സ്കെഡ്യൂളിൽ നിന്ന് നമുക്ക് കുറച്ചൊരു. അതെ, ഇന്ന് വ്യാഴാഴ്ചയാണ്, അപ്പോ ഇന്ന് ഇടദിവസമാണ്, അപ്പൊ നമുക്ക് ആഘോഷിക്കാൻ വേറെ ഒന്നുമില്ല, വീക്കെൻഡ് വരുന്നുള്ളൂ, അങ്ങനെ ഇല്ല. അപ്പൊ ഇന്ന് ആഘോഷിക്കാൻ ഒരു കാര്യം കിട്ടി, ഒരു കാര്യം കിട്ടി, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളാരും ആഘോഷിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പൊ ഞങ്ങളുടെ കത്തി ഇത്രയും നേരം സഹിച്ച എല്ലാവർക്കും വളരെ വളരെ നന്ദി. അപ്പോ അടുത്ത വീഡിയോയില് കാണുന്നവരെ, അടുത്ത വ്ളോഗില് നമ്മൾ മീറ്റ് ചെയ്യുന്നവരെ, ഞാൻ അടുത്ത വ്ളോഗില് മീറ്റ് ചെയ്യുന്നവരെ, എല്ലാരും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കാം. എല്ലാവരെയും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ലൈഫിൽ ഹാപ്പിനെസ്സും എല്ലാം ഉണ്ടാവട്ടെ. എല്ലാവരുടെ ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റി ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. പ്രശ്നങ്ങൾ വേണം എങ്കിൽ നമ്മൾ സ്ട്രോങ് ആവും, സ്ട്രോങ് ആവും. പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ നമ്മളെല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളും നമുക്കില്ല എങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ തകർന്നു പോകും. നമുക്ക് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സമനില തെറ്റാതെ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അടിച്ചു പൊളിച്ച് നിൽക്കുക, തകർത്ത് മുന്നോട്ട് പോവുക.